ഇന്ന് നമ്മൾ ഭീമൻ കാക്ക പിടിക്കാൻ വന്നിരിക്കുകയാണ്. ശരിക്കും ഭീമൻ കാക്ക എന്നല്ല എൻ്റെ പേര്, ഞാൻ പറയുന്നതാണ് ഭീമൻ കാക്ക എന്ന്. ഓരിക്കുക എന്നാണ് നമ്മളെ മലബാർ ഭാഗത്ത് ഇതിനെ പറയുന്നത്. ഈ കാണുന്നത് കണ്ടൽ കാടുകളാണ്. ഭീമൻ കാക്കയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്, പിന്നെ അതിൻ്റെ ഒരു ഫ്രൈ ചെയ്യുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വീണ്ടും കുറച്ച് വിശദമായിട്ട് എങ്ങനെയാണ് പിടിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ പൊങ്ങിയിരിക്കുന്ന, ഈ കണ്ടില്ലേ, ഈ മുള്ളു മുള്ളു പോലെ പൊങ്ങിയിരിക്കുന്നുണ്ടല്ലോ, ഇത് കണ്ടൽ ചെടിയുടെ വേരാണ്. അതിൻ്റെ വേര് ഇതുപോലെ മണ്ണിൻ്റെ മുകളിൽ പൊങ്ങിയിരിക്കും, അത്യാവശ്യം കുറച്ച് ഇതായിട്ട്. ഇതാ കാണുന്നതാണ് കണ്ടൽ മരം. അപ്പം വേലിയിറക്ക സമയമാണ്. വേലിയിറക്ക സമയത്ത് ഇവിടെ ഒന്നും ഒട്ടും വെള്ളം ഉണ്ടാവില്ല, അന്നേരമാണ് ഇത് തെളിഞ്ഞ് കാണുക. ഇതിവിടെ ഒരു ചെറിയൊരു വര പോലെയുണ്ട്. ആ വര വീണെടുത്താണ് ഇപ്പോൾ കക്കയുള്ളത്. ഇപ്പം അങ്ങനെ വര വീണെടുത്ത് നമുക്ക് എന്തെങ്കിലും കൊണ്ട് തെളിഞ്ഞ, ഇപ്പോൾ കത്തിയോള് ഉപയോഗിച്ചിട്ടാണ്, വാക്കത്തി ഉപയോഗിച്ചിട്ടാണ് എടുത്തത്. ഇത് അത്യാവശ്യം മണ്ണുള്ളൊരു കക്ക തന്നെയാണ്. നമുക്കിപ്പോൾ ഒരെണ്ണം കിട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കിട്ടിയാൽ അതിൻ്റെ അടുത്ത് തന്നെ, അടുത്ത ആ ഏരിയ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇത് വീണ്ടും നമുക്ക് ഒന്നും കൂടി കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഇത് വെള്ളം ഇല്ലെങ്കിലും ഒരു മൂന്നാല് ദിവസം ഇതിന് കഴിയാനുള്ള വെള്ളം ഈ തോടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ പിടിച്ചിട്ടിപ്പം വെള്ളമില്ലാതെ നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം തോടിൻ്റെ അകത്ത് ഇതിന് കഴിയാനുള്ള വെള്ളം എപ്പോഴും അത് സ്റ്റോർ ചെയ്യും. കാരണം വേല ഇറക്ക സമയത്ത് അതിന് ജീവിക്കാൻ വേണ്ടി അതെപ്പോഴും അതിൻ്റെ ഉള്ളിൽ വെള്ളം സംഭരിച്ച് വെക്കുന്നുണ്ട്. ഇത് കത്തിയാൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വടിക്കഷ്ണോ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് പിടിക്കുക, അല്ലെങ്കിൽ വിരൽ വെച്ചും നമ്മൾ എടുക്കാറുണ്ട്. ഇത് പക്ഷെ വിരൽ വെച്ച് എടുക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കൈയൊക്കെ വേദന എടുക്കും. അത് നമ്മളിപ്പോൾ അധികം വാക്കത്തി ഉപയോഗിച്ച് തന്നെയാണ് എടുക്കുന്നത്. ചില സമയങ്ങളിൽ ഇതിങ്ങനെ പൊങ്ങിയിരിക്കുമല്ലോ, അപ്പം നമ്മൾ ഇതുപോലെ വാക്കത്തി മണ്ണിൽ കൊത്തി ബാക്കോട്ടേക്ക് വലിക്കും. വലിക്കുന്ന സമയത്ത് ഇത് ഉള്ളെടുത്താണെങ്കിൽ ഇതിന് മുട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം തിരിയും, ഒരൊച്ച, പ്രത്യേക ഒച്ചയുണ്ടാവും. നമ്മൾ കല്ലിനൊക്കെ കത്തിലടിച്ച ഒരൊച്ച ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഇതിന് തോളിലടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒച്ചയുണ്ടാവും. ഇത് നമ്മൾ കൊള്ളി വെച്ചിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കുത്തി നോക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം ഇതിൻ്റെ മേലെ കുത്തുമ്പോൾ നമുക്ക് കല്ലിൽ ചളിക്കകത്തു നിന്ന്, ചളീൻ്റെ ഉള്ളിൽ ഒരു കല്ലുണ്ടെങ്കിൽ നമ്മൾ കുത്തിയാൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ല, അതേപോലത്തെ ഒരു അവസ്ഥയിൽ നമുക്കത് അറിയാൻ പറ്റും. പിന്നെ ഈ മരത്തിനോട് ചേർന്നിരിക്കുന്ന, മരത്തിനോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളാണ് ഇത് കൂടുതലായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇവിടെ നിന്ന് തന്നെ ഇപ്പം നമുക്കൊരു അഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ മരത്തിൻ്റെ ചുവടിനോട് ചേർന്നിട്ടാണ് അധികം കൂടുതലായിട്ട് കിടക്കുക. കൂടുതലായിട്ട് ഉണ്ട്, കണ്ടോ? കത്തിയാൾ വെച്ച് നമ്മൾ കൊത്തി വലിച്ച് നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ സാധാ കക്കയല്ലേ, ആ കക്കയും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ടേസ്റ്റും നല്ല മറ്റേനെക്കാട്ടിലും ടേസ്റ്റാണ്. പിന്നെ കുക്ക് ചെയ്യാൻ ഒരു പ്രത്യേക രീതിയിൽ കുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് റബ്ബർ പോലെ ചവച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം അതുകൊണ്ട് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുവാണെങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനെ പറ്റിയിട്ടെല്ലാം പറയുന്നുണ്ട്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത്, പാചകം ചെയ്യേണ്ടതെന്നൊക്കെ ആ വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇതൊരു ചെറിയ കക്കയാണ്. ഇത്ര ഉള്ളത് എടുക്കാം, പക്ഷേ ഇതിലും ചെറുത് വരുമ്പോൾ നമ്മളങ്ങനെ എടുക്കാറില്ല. കാരണം അത് നമ്മൾ ചെറുത് അടുത്ത വലുത് കിട്ടാൻ വേണ്ടി നമ്മളത് കിട്ടിയെടുത്ത് തന്നെ നമ്മളത് കുഴിച്ചിടാറാണ് പതിവ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ണുള്ളതെടുക്കും. പിന്നെ കുറച്ച് സമയം നമ്മൾ സാധാ പഴയന്ന് കക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വാരൽ ഒരു വട്ടം വാരിയെ തന്നെ കുറേ കിട്ടുമല്ലോ. ഇതങ്ങനെയല്ല, ഇതിന് നമ്മൾ ഇതിൻ്റെ വണ്ണം കൂടുതലായതുകൊണ്ട് ഇതിന് എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അതിനെ പരതി തന്നെ എടുക്കണം. ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ എന്നാലും നല്ല വണ്ണമുള്ളതൊക്കെയാണ്. ചിലത് അരക്കിലോൻ്റെ മേലെ ഉള്ളവരെ ഉള്ള കക്കകൾ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഒരു പൊങ്ങിയിരിക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ടോപ്പിൻ്റെ മുകളിൽ, തോടിൻ്റെ മുകളിൽ വശം മാത്രം മുകളിൽ കാണാൻ പറ്റും. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇതേപോലെ കൈവച്ച് എടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് കാണാം. ചിലതിൻ്റെ ഇതേപോലെ പൊങ്ങൂല, ഞാൻ പറഞ്ഞില്ലേ
ഇതിൻ്റെ ഇപ്പോൾ പൊങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം. പക്ഷെ ചളിയും ഇതിൻ്റെ തോടും എല്ലാം ഒരേ കളറായതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് നോക്കിയാൽ പെട്ടെന്ന് നോക്കുന്നവർക്ക് അത് മനസ്സിലായി എന്ന് വരില്ല. നമ്മളിത് സ്ഥിരമായിട്ട് പിടിക്കുന്നുണ്ട്, നമുക്ക് ആ വര കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇതാ ഇത് ഏകദേശം ഒരു അരക്കിലോൻ്റെ മേലുള്ള ഒരു കക്കയാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇതിനെക്കാട്ടി വണ്ണം വെക്കുന്നുണ്ട് ചിലത് കേട്ടോ. ഇതിനെക്കാട്ടും ഇതിപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫുള്ളായിട്ട് അത് കൊള്ളാൻ പാകത്തിനുള്ളതായിരുന്നു ആ കക്ക ഉണ്ടായിരുന്നത്. കയ്യിൽ വെച്ചിട്ട് ആ കൈ മൊത്തം ആ ഒരു കക്ക ഉണ്ടായിരുന്നു. ഇതേപോലത്തെ ഇപ്പോൾ ഒരു രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്, ബാക്കിയൊക്കെ ഇതിനെ കുറച്ച് ചെറുതാണ്. ഇതിൻ്റെ മുന്നേ വീഡിയോക്ക് കണക്കൊരു 5-8 എണ്ണം ഇതേ സെയിം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത്ര റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചളിയുണ്ടാവും. ആ വേരില്ലാത്തടത്തൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ നല്ലോണം പൂണ്ടു പോകുന്നതായിരിക്കും. വേരിൻ്റെ ഭാഗത്ത് കിടക്കുമ്പോൾ വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വേര് പൊങ്ങിരിക്കുന്ന വേര് കണ്ടില്ലേ, അതിൻ്റെ എൻഡ് ഇത്തിരി മൂർച്ചയുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ കാലിൻ്റെ അടിയൊക്കെ ചെറുതായിട്ട് മുറിയാൻ സാധ്യത ഉള്ളതാണ്. ഇപ്പോൾ നമ്മളെയൊക്കെ എല്ലാവരും മുറിഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നല്ല വേദനയുണ്ട്. പിന്നെ ഇത്ര റിസ്ക് എടുത്താൽ മാത്രമാണ് ഈ സാധനത്തിനെ പിടിക്കാൻ പറ്റും. ഇത് മലബാർ ഭാഗത്താണ് ഞാൻ കൂടുതൽ കണ്ടത്. മറ്റുള്ളടത്ത് ഇതേപോലെ കണ്ടതിൻ്റെ അടുത്ത് ഉണ്ടോയെന്ന് അറിയില്ല. ഇതിപ്പോൾ കണ്ണൂർ ജില്ലയിൽ എടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണിതുള്ളത്. നമ്മളീ ഏരിയയിൽ മൊത്തം ഉണ്ട്. പിന്നെ തലശ്ശേരി ഭാഗങ്ങളിൽ ചിലയിടത്തുള്ള കണ്ടലിൻ്റെ അടുത്തും കണ്ടിട്ടുണ്ട്. ഇത് കണ്ടില്ല, വെള്ളം വന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞില്ല, കക്കയുടെ ഉള്ളിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ പിടിക്കുന്ന സമയം ഇത് നമ്മൾ പിടിക്കാൻ പോകുന്നതിന് കുറച്ച് മുമ്പ് ഇത് വാ തുറന്നു തന്നെ ആയിരിക്കുമോ, തോട് ചേർക്കാൻ തുറന്നിരിക്കുമോ. നമ്മൾ പിടിക്കുമ്പോൾ അത് തോടടക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് തെറിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഉള്ളിൽ വെള്ളം അത് സ്റ്റോർ ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഇപ്പോൾ തെറിച്ച് പോയത്. പിന്നെ ഇത് നമ്മൾ സാധാരണ മറ്റേ ചെറിയ കക്ക നമ്മൾ കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നിറച്ചതിലേക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് പുഴുങ്ങിയിട്ടാണ് അത് ചെറിയ കക്ക എടുക്കുന്നത്. പക്ഷേ ഇത് പുഴുങ്ങിയിട്ടല്ല എടുക്കേണ്ടത്, ഇതെങ്ങനെ കുക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദമായിട്ട് പറയുന്നത്. നമുക്ക് ഇന്നലെ ഇത്രയും കക്കയാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ആ വലിയ കക്ക. പിന്നെ ഒരു കക്ക ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ, ഞാനത് കാണിക്കാം. അപ്പോൾ ഏകദേശം എത്ര ഇറച്ചി ഇതിനുള്ളിലുള്ള ഇറച്ചി എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ. ഇതാണ് ഒരു മീഡിയം സൈസ് കക്ക പൊട്ടിച്ചതാണ്. ഇപ്പം അതിൻ്റെ ഉള്ളിലെ ഇറച്ചി കാണിച്ചിരുന്നു, അത് തന്നെ എൻ്റെ ഉള്ളം കയ്യിലുള്ളിൽ കൊള്ളേണ്ട ഇറച്ചിയുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞില്ല എങ്ങനെ കുക്ക് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോയും കൂടി ഒന്ന് കാണുക. അപ്പോൾ എങ്ങനെയാണത് വെക്കേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്.